ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഹൗൾസ്. നമ്മൾ ഇന്ന് വോൾട്ടെയറിൻ്റെ കാൻഡിഡ് എന്ന് പറയുന്ന ഒരു നോവലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരേ സമയം ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ കൺഫ്യൂസിംഗും ആയിട്ടുള്ളൊരു നോവലാണ് കാൻഡിഡ്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോവാം. ഈ നോവലെന്ന് വെച്ചാൽ വളരെ വലിയൊരു വിജയം ആ സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ആ സമയത്തുള്ള ഈ ഫ്രാൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ വേൾഡിനെ പറ്റിയിട്ടുള്ള കറപ്ഷൻ അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് സീക്രട്ടായിട്ട് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ മതനിന്ദ, രാഷ്ട്രീയ രാജ്യദ്രോഹം, നിഷ്കളങ്കതയുടെ മറവിൽ എന്താണ് വിദ്വേഷം പടർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നോവൽ എന്ത് ചെയ്തു, ബാൻ ചെയ്തു. എന്നാൽ പോലും ഈ വർക്കിൽ മനുഷ്യ അവസ്ഥയുടെ എന്താണ് വിവേകം അല്ലെങ്കിൽ അവരുടെ ഇൻസൈറ്റ് അങ്ങനെ ഈ എലമെൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നോവൽ പിന്നീടുള്ള പല എഴുത്തുകാരെയും കലാകാരന്മാരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കാൻഡിഡ് വോൾട്ടെയറിൻ്റെ മാഗ്നം ഓപ്പസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഫ്രഞ്ച് സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട കൃതികളിൽ ഒന്നാണ് കാൻഡിഡ്. ബ്രിട്ടീഷ് കവിയും അതുപോലെ തന്നെ നിരൂപകനുമായ മാർട്ടിൻ സെയ്മോർ സ്മിത്ത് അദ്ദേഹം പറയുന്നത് ഇതുവരെ എഴുതിയ ലോകത്തെ സ്വാധീനിച്ച 100 പുസ്തകങ്ങളിൽ ഒന്നാണ് കാൻഡിഡ്. അപ്പോഴത്തന്നെ മനസ്സിലാവും കാൻഡിഡ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ വർക്കിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കാൻഡിഡ് എഴുതാൻ വേണ്ടിയിട്ട് വോൾട്ടെയറിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ 7 Years ഓഫ് വാർ ആണ്. അതുപോലെ തന്നെ 1755 ലിസ്ബൺ ഭൂകമ്പമാണ്. അപ്പോൾ ഈ ഇതുപോലെ ഭൂകമ്പവും വാറും ഒക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ദൈവത്തിലും എന്താണ് ഇതുപോലെ റിലീജിയനിലും ഒക്കെയുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അതുപോലെ ഈ ലിസ്ബൺ ഭൂകമ്പം, പിന്നെ സുനാമി വന്നു, അതുപോലെ ഈ ഓൾ സെയിൻ ഡേയിലെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവയൊക്കെയാണ് വോൾട്ടെയറിൽ ശക്തമായ ഒരു സ്വാധീനം ചെലുത്തിയത്. ഭൂകമ്പം വന്നതോടുകൂടി തന്നെ ആൾക്കാർക്ക് ഈ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞ തോട്ട് കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറി. അതായത് ഈ ഒപ്റ്റിമിസം, അപ്പോൾ അവിടെ എല്ലാവരും നല്ലത് ചെയ്താൽ നല്ലത് വരും, നല്ലത് തന്നെ ആയിരിക്കും, ആ ഒരു തോട്ടിലേക്ക് ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ തുടർച്ചയായിട്ട് ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ വന്നപ്പോൾ ഒപ്റ്റിമിസം എന്ന് പറയുന്നൊരു തോട്ടിൽ ആൾക്കാർ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ ശുഭാപ്തി വിശ്വാസത്തെ കളിയാക്കിക്കൊണ്ടാണ് ഈ വാക്ക് എഴുതിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് എന്താ ആക്ഷേപഹാസ്യമല്ലേ, സറ്റയർ അല്ലേ. ഈ സറ്റയർ നമുക്ക് ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗലിവേഴ്സ് ട്രാവൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇമിറ്റേഷൻ അങ്ങനെ വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനോട് കുറച്ച് എന്താണ് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിൻ്റെ സമ്മറി നോക്കാൻ പോവുകയാണേ, ഒരു ജർമ്മൻ ബാരൻ, ബാരൻ എന്ന് വെച്ചാൽ ഒരു പ്രഭു, പ്രഭുവിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് മരുമകനാണ് കാൻഡിഡ്. പണ്ഡിതനായ അപ്പോൾ ഇദ്ദേഹത്തെ കാൻഡിഡിനെ ആരാണ്, ഇപ്പോൾ അമ്മാവൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, കാൻഡിഡിനെ ആരാണ് പഠിപ്പിക്കുന്നത്, പാം ഗ്ലോവ്സ് എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ബാരൻ്റെ കോട്ടയിൽ ഇങ്ങനെ വളരുവാണ്. അപ്പോൾ ഈ പാം ഗ്ലോവ്സ് എന്താണ് പഠിപ്പിക്കുന്നത്, ഈ ലോകം, ഈ വേൾഡ് എന്താണ് ബെസ്റ്റ് ഓഫ് ദ ഓൾ വേൾഡ്, അപ്പം ഈ എല്ലാത്തിനെക്കാട്ടിയും ബെസ്റ്റാണ് ഈ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ബാരൻ്റെ ഇളയ മകളുണ്ട് കുനഗോണ്ട, അവരുമായിട്ട് കാൻഡിഡ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രണയത്തിലാവുന്നുണ്ട്. രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നത് ബാരൻ പിടിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, കാൻഡിഡിനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു കാൻഡിഡ് ഇങ്ങനെ, അപ്പം പുറത്താക്കുക എന്ന് വെച്ചാൽ അവന് ലോകത്തെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവൻ ചെന്നുപെടുന്നത് മൊത്തം ഓരോ കുരുക്കിലാണ് ചെന്നുപെടുന്നത്. അങ്ങനെ പല പല ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതൊരു പിക്കാറസ്ക്യൂ നോവലാണ്. എന്താണ് പിക്കാറസ് എന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കണേ, ഭയങ്കര രസകരമാണ്. അപ്പോൾ ഈ കാൻഡിഡിൻ്റെ കൂടെ ഈ പിക്കാറസിനെ പറ്റിയും കൂടി എഴുതി വെക്കുമ്പോഴത്തേക്കും നല്ല പോയിന്റ് കിട്ടും. അത് അണ്ടർലൈനൊക്കെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ, പിക്കാറസൊക്കെ. അപ്പോൾ എന്താണ്, പിന്നെ കാൻഡിഡ് അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും, ബർഗറുകളുടെ സൈന്യത്തിൽ ജോയിൻ ചെയ്യും. അത് അയാൾ ആയിട്ട് ജോയിൻ ചെയ്യുന്നതല്ല, ഫോഴ്സ് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് ക്യാമ്പിലേക്ക് അലഞ്ഞു തിരിയും. അങ്ങനെ അലഞ്ഞു തിരിയുന്ന ഇയാളെ സൈന്യക്കാർ വിചാരിക്കും ഇയാൾ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് സൈന്യത്തിലുള്ളവരെല്ലാം കൂടെ ഇയാളെ മാക്ക് മാക്ക് എടുത്തിട്ടായിരിക്കും. ബിക്കോസ് അന്ന് സൈന്യത്തിൽ നിർബന്ധിത സൈനിക സേവനമായിരുന്നു. അപ്പോൾ താല്പര്യമില്ലാതെയും എന്ത് ചെയ്യും, സൈന്യത്തിൽ പിടിച്ച് ചേർക്കും. അപ്പോൾ ഇയാൾ രക്ഷപ്പെട്ട് ഓടാൻ പോവുകയാണെന്നും കരുതിയിട്ട് ഇയാൾ എടുത്തിട്ടടിക്കും. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും, പിന്നെ ഇയാൾ അവിടെ ചെല്ലും, പിന്നെ വലിയൊരു യുദ്ധത്തിലൊക്കെ ഇയാൾ എന്ത് ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യും, ഹോളണ്ടിലേക്ക് രക്ഷപ്പെടും. രക്ഷപ്പെട്ടിട്ട് ഹോളണ്ടിലേക്ക് യാത്ര ചെയ്യും. ഹോളണ്ടിൽ വെച്ചിട്ട് ഇയാളെ ജാക്യൂസ് എന്ന് പറയുന്ന ഒരു അനബാപ്റ്റിസ്റ്റ് രക്ഷപ്പെടുത്തി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ
അവിടെ വെച്ചിട്ട് ഒരു വിരൂപനായ ഒരു യാചകനെ കാണുമ്പോഴത്തേക്കും കാൻഡിഡ് അയാളുടെ അടുത്തേക്ക് പോകും. അയാളെ സൂക്ഷിച്ച് നോക്കുമ്പം മറ്റേ പാംഗ്ലോസ് ഉണ്ടല്ലോ ടീച്ചറിൻ്റെ ഒരു കട്ടുള്ളത് പോലെ തോന്നും. ഈ ടീച്ചറല്ലേ പറഞ്ഞു കൊടുത്തത് ഈ ലോകം എന്ന് വെച്ചാൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമാണെന്ന്. എന്നിട്ട് പാംഗ്ലോസിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം പാംഗ്ലോസ് പറയും, ഞാൻ തന്നെയാണ്, എനിക്ക് സിഫിലിസ് ഉണ്ട്. സിഫിലിസ് എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തെ അവർ അനാർക്കിയൊക്കെ നമുക്ക് ഇതിൽ കൂടെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അയാൾ മരിക്കാറായി, ഇത് എന്തായാലും ഇൻക്യൂറബിളാണ്, ക്യൂറബിളാണ്. അപ്പോൾ ഇതുപോലെ പറയും, ക്യുനഗോണ്ടയും അവളുടെ ഈ ഫാമിലിയെയും ബർഗർ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് പാംഗ്ലോസ് പറഞ്ഞു കൊടുക്കും. എന്നാലും എന്ത് ചെയ്തു, നമ്മുടെ കാൻഡിഡ് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കും, ഇല്ല ക്യുനഗോണ്ടയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ജാക്യുവസ് പാംഗ്ലോസിനെയും ഏറ്റെടുക്കുന്നുണ്ട്. മൂന്ന് പേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകും, ലിസ്ബണിലേക്ക് പോകും. അപ്പോൾ ലിസ്ബണിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ലിസ്ബണിലെ ഒരു എന്താണ് ഒരു സുനാമി അല്ലേ, ഒരു എർത്ത്ക്വേക്ക് സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവരുടെ കപ്പൽ കൊടുങ്കാറ്റിൽ വീഴുകയും ഈ ജാക്യുവസ് മുങ്ങി മരിക്കുകയും ചെയ്യും. അങ്ങനെ കാൻഡിഡും പാംഗ്ലോസും ജാക്യുവസ് ഇല്ലാതെ ലിസ്ബണിൽ എത്തുന്നുണ്ട്. പക്ഷേ ഈ ഭൂകമ്പം സംഭവിച്ചല്ലോ ലിസ്ബണിൽ, അപ്പോൾ അവിടെ കുറച്ച് ഇൻക്വിസിഷൻ്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പാംഗ്ലോസിനെ ഒരു മതദ്രോഹിയായിട്ട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, തൂക്കിലേറ്റപ്പെടും കേട്ടോ. അങ്ങനെ വെച്ചാൽ ഈ പാംഗ്ലോസ് കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് എന്താണ് കൊട്ടേഷൻസ് ഒക്കെ പറയും, അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് പിടിച്ച് തൂക്കിക്കൊല്ലുന്നത്. അങ്ങനെ പാംഗ്ലോസിൻ്റെ ഈ ഫിലോസഫിക്ക് ഇതുപോലെ കേട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് കാൻഡിഡിനെ അവരെടുത്തിട്ട് അടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ എടുത്ത് അടിക്കും. അങ്ങനെ അപ്പോൾ കാൻഡിഡ് എന്തായി, ഒറ്റപ്പെട്ടു കേട്ടോ. അങ്ങനെ ഒരു വൃദ്ധ, ഒരു ഓൾഡ് വുമൺ വന്നിട്ട് കാൻഡിഡിൻ്റെ മുറിവുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുറിവുകളൊക്കെ നോക്കി അവനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡായിട്ട് ആരെ കാണും, ക്യുനഗോണ്ടയെ കാണും. അവൻ പകച്ചു പോകും കേട്ടോ അവളെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ അവൾ സ്റ്റോറി പറയും, ഈ ബർഗേഴ്സ് വന്നു, അങ്ങനെ അവളുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ കൊന്നെങ്കിലും അവളെ എന്താണ് റേപ്പ് ചെയ്തിട്ട് ഒരു ക്യാപ്റ്റൻ പിടികൂടി എന്താണ് ഡോൺ ഇസാച്ചർ എന്ന് പറയുന്ന ഒരു ജ്യൂസിനെ വിച്ചു. അങ്ങനെ ക്യുനഗോണ്ട അവളുടെ സ്റ്റോറി പറയും കേട്ടോ. അപ്പോൾ തന്നെ ഈ വാറിൻ്റെ അത്രോസിറ്റീസ് വേണമെങ്കിൽ കാണാം, പെൺകുട്ടികളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നതും പിന്നെ അവളെ പിടിച്ചു വെച്ച് എന്താണ് സ്വയം ഇതുപോലെ എൻജോയ് ചെയ്യുകയും അതുപോലെ വിൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോഴ് അവള് ഈ ഇസാച്ചറിൻ്റെയും പിന്നെ ലിസ്ബണിലെ ഗ്രാൻഡ് ഇൻക്വിസിറ്ററുണ്ട് അയാളുടെയും രണ്ട് പേരുടെയും കൂടെ ഒരു സെക്സ് സ്ലേവ് ആണ്. അപ്പോൾ ഇൻക്വിസിറ്റർ എന്ന് വെച്ചാൽ നല്ല വഴിക്ക് എന്താണ് നടത്താൻ കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ അയാളും മറ്റൊരു പെൺകുട്ടിയെ സെക്സ് സ്ലേവ് ആയിട്ട് കാണുന്നൊന്ന് കണ്ടില്ലേ. അപ്പോൾ എന്താണ്, ഇസാച്ചർ 3 ദിവസമാണെങ്കിൽ മറ്റേ ആൾ 4 ദിവസം. അങ്ങനെ അവളെ ഒരു സെക്സ് സ്ലേവ് ആയിട്ട് കാണുവാണ്. അപ്പോൾ ഈ ക്യുനഗോണ്ട രണ്ട് ഉടമകളിൽ ഓക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഇവർ വരും, എന്താണ് ഇസാച്ചർ വരും. അങ്ങനെ എന്ത് ചെയ്യും, കാൻഡിഡ് രണ്ടുപേരെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ അവരാകെ ഷോക്ക്ഡ് ആവും, കാരണം രണ്ടുപേരെ കൊന്നു, കാരണം ഒരു ജൂവിനെയും അതും പോട്ടെ ഒരു ഇൻക്വിസിറ്ററെയാണ് കൊന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ പേടിച്ചിട്ട് എങ്ങോട്ട് പോവും, വൃദ്ധയും ക്യുനഗോണ്ടയും ഇവരും കൂടെ തെക്കേ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ കയറുന്നുണ്ട്. അപ്പോൾ അവരുടെ ജേണിയിൽ വെച്ചിട്ട് ഈ വൃദ്ധ തൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. അവർ ഒരു മാർപ്പാപ്പയുടെ മകളായിട്ട് ജനിച്ചയാളാണ്, പക്ഷേ റേപ്പ്, സ്ലേവ്, നരഭോജനം, അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ ഇവർ കണ്ടിട്ടുണ്ട്. ഇവർ നരഭോജനമാണെങ്കിൽ അവരൊരു കപ്പലിലോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ അവർക്ക് ഫുഡൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പരസ്പരം ഇങ്ങനെ ബോഡിയൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ അവരുടെ ബട്ടക്സൊക്കെ മുറിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റോറിയിൽ. വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ, ഒരുപാട് ചാപ്റ്റേഴ്സായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത വലിയൊരു സ്റ്റോറിയാണ്, ഇതൊരു ഷോർട്ട് സമ്മറിയാണ്. അങ്ങനെ എന്താണ്, അവൾ ഈ ഡോൺ ഇസാച്ചറിൻ്റെയും അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ ഉണ്ടല്ലോ അവരുടെയും ആരാണ് അടിമയാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ലൈഫിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാൻഡിഡും ക്യുനഗോണ്ടയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മാരേജ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അവർ ബ്യൂണസ് എയറസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഗവർണർ ഡോൺ ഫെർണാണ്ടോ എന്ന് പറഞ്ഞൊരു വ്യക്തി ക്യുനഗോണ്ടയോട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, സ്വന്തം സാമ്പത്തിക ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ച് അവൾ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ വലിയൊരാളല്ലേ, അപ്പോൾ ഇയാളുടെ കൊലപാതകയെ അന്വേഷിക്കുന്ന അധികാരികൾ പോർച്ചുഗലിൽ നിന്നും കാൻഡിഡിനെ പിന്തുടരുന്നു. അപ്പോൾ ഇയാൾക്ക് പുതിയ ഒരു ഫ്രണ്ട് കിട്ടുന്നുണ്ട്, കക്കാമ്പോ. കക്കാമ്പോ എന്നു പേരുള്ള ഒരാൾ സ്പാനിഷ് സർക്കാരിനെതിരെ കലാപം നടത്തുന്ന ജെസ്യൂട്ടുണ്ട്. അപ്പോൾ ജെസ്യൂട്ടുകളുള്ള സ്ഥലത്തേക്ക് ഇവിടെ പോകുന്നുണ്ട് കാൻഡിഡ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജെസ്യൂട്ട് കമാൻഡറുമായിട്ട്
ഓക്കെ, അവിടുത്തെ കമാൻഡറുമായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാൻഡിഡ് അനുവാദം ചോദിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും കാൻഡിഡിന് മനസ്സിലാവും ഈ കമാൻഡർ എന്ന് പറഞ്ഞാൽ ഈ ബെർഗേഴ്സിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ക്യുനഗോണ്ടയുടെ സഹോദരൻ ബാരനാണ് കമാൻഡറെന്ന് കാൻഡിഡ് കണ്ടെത്തുന്നു. അങ്ങനെ നമ്മുടെ കാൻഡിഡ് പറയും, എനിക്ക് ക്യുനഗോണ്ടയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ സഹോദരി ഒരിക്കലും ഒരു സാധാരണക്കാരനെ വിവാഹം കഴിക്കില്ലെന്ന് ബാരൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പ്രകോപിതനായ കാൻഡിഡ് തൻ്റെ വാളുമായിട്ട് ബാരനെ ഓടിക്കുന്നു. അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞ് കുറേ ട്രാവലാണ്. ട്രാവലിന് ശേഷം കാൻഡിഡും കെക്കാമ്പോയും എൽദൊറാഡോ എന്ന് പറയുന്ന ദേശത്ത് എത്തുന്നുണ്ട്. ഈ എൽദൊറാഡോ തോമസ് മോറിൻ്റെ ഉട്ടോപ്പി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ സ്വർണം ആഭരണങ്ങൾ ഒക്കെ തെരുവുകളിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. അതുപോലെ ഈ കുട്ടികളൊക്കെ പരസ്പരം ഡയമണ്ട് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ യൂട്ടോപ്യൻ രാജ്യത്തിന് വിപുലമായ ഒരു സയൻറ്റിഫിക് നോളജ് ഉണ്ട്. ഇവിടെ മതപരമായിട്ടുള്ള യാതൊരു അടിയും ഇല്ല. നമുക്ക് യൂട്ടോപ്യ നിങ്ങളൊന്ന് കേട്ട് നോക്കണം, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, ബിക്കോസ് അവിടെ അവർക്ക് ഇഷ്ടമുള്ള റിലീജിയനിൽ വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അവർ ഭയങ്കര ടോളറൻ്റ് ആണ്, സഹിഷ്ണുതയുള്ള ആൾക്കാരാണ്. മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ബഹളം അങ്ങനെയുള്ള യാതൊരു കാര്യവും ഇല്ല. പിന്നെ കോടതിയില്ല, അതുപോലെ കള്ളന്മാരില്ല, പിന്നെ സ്ലേവ്സ് ഉണ്ട്. സ്ലേവ്സ് ആണ് ജോലി ചെയ്യുന്നത്, പക്ഷെ സ്ലേവ്സിനെ വളരെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ സമയത്ത് ഈ ഫ്രഞ്ചിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും ഈ ഗോൾഡ് പണം അതിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അടികൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഗോൾഡിനോ ആഭരണങ്ങൾക്കോ വേണ്ടി യാതൊരു വിലയും ഇല്ല. പക്ഷേ കാൻഡിഡ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ക്യുനഗോണ്ടയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ എൽഡൊറാഡോയിൽ ഒരു മാസം നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവനും കെക്കാമ്പോയും എന്താണ് കുറച്ച് ഈ അമൂല്യമായ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ ആടുകളുടെ മുകളിൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവർ സുരിനാമ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് എത്തുന്നുണ്ട്. അവിടെ വെച്ച് ഡോൺ ഫെർണാണ്ടോ നേരത്തെ പ്രപ്പോസ് ചെയ്തില്ലേ അയാളുടെ കയ്യിൽ നിന്നും ക്യുനഗോണ്ടയെ വാങ്ങാനും, തുടർന്ന് കാരണം ഇയാളുടെ കയ്യിൽ പോയിട്ട് ഇഷ്ടംപോലെ ക്യാഷായി. മറ്റേ ബാരൺ പറഞ്ഞത് ഒരു സാധാരണക്കാരെ എന്ത് ചെയ്യില്ല, കല്യാണം കഴിക്കില്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പം ഇഷ്ടംപോലെ ക്യാഷായല്ലോ. അങ്ങനെ ഡോൺ ഫെർണാണ്ടോയിൽ നിന്നും ക്യുനഗോണ്ടയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. തുടർന്ന് വെനീസിൽ വെച്ച് ഇയാളെ കാണാനും ഇയാൾക്ക് കിട്ടിയ ഈ ക്യാഷ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കാനുമുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കാൻഡിഡ് കക്കമ്പോയെ ബ്യൂണസ് എയറസിലേക്ക് അയക്കുന്നുണ്ട്. അപ്പം ആരെയാണ് അയക്കുന്നത്? ബ്യൂണസ് എയറസിലേക്ക് അയക്കുന്നത് കക്കാമ്പോയാണ് ക്യുനഗോണ്ടയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവർ ശേഷം വെനീസിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. അപ്പോൾ വണ്ടർ ഡെൻഡൂർ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കനായ വ്യാപാരി കാൻഡിഡിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും മോഷ്ടിച്ചു കേട്ടോ. നിഷ്കളങ്കൻ കണ്ടോ, സത്യകാരാണ്, ഐറണിയാണ്. അപ്പോൾ നല്ല കാലം വന്നിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ പണി വരുമല്ലേ. അങ്ങനെ കാൻഡിഡിൻ്റെ സമ്പത്തിൻ്റെ എല്ലാം പോയല്ലേ, ഒട്ടുമിക്ക ഭാഗവും പോയി. അപ്പോൾ അവൻ്റെ ഈ ഒപ്റ്റിമിസം കുറച്ച് കുറഞ്ഞു. അങ്ങനെ അവൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ ഒരു കൂട്ടുകാരനുമായിട്ട് ഫ്രാൻസിലേക്ക് കപ്പൽ കയറുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ ആരാണ്? ഒരു മാർട്ടിൻ എന്ന് പറയുന്ന വലിയ റിഗ്രറ്റ് ഒന്നും ഇല്ലാത്ത, ഇതുപോലെ കാൻഡിഡിനെ പോലെ ഒപ്റ്റിമിസം ഉള്ള ഒരാളൊന്നും അല്ല, ഒപ്റ്റിമിസം ഇല്ലാത്ത ഒരു പെസിമിസ്റ്റ് ആയിട്ടുള്ളൊരു പണ്ഡിതനാണ്. അവിടെയുള്ളൊരു വഴിയിൽ വെച്ചിട്ട് അവർ പോണ വഴിക്ക് എവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ ഒരു വ്യാപാരി വണ്ടർ ഡെൻഡൂർ, ഇയാളുടെ കപ്പൽ മുങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുങ്ങിപ്പോകുമ്പം ഈ പോണ വഴിക്ക് കാൻഡിഡ് തൻ്റെ സ്വർണ്ണമൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്, ഒരു ഭാഗം വീണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കാൻഡിഡ് പിന്നെയും വിശ്വസിക്കുന്നുണ്ട്, ഓക്കെ ലോകത്ത് ജസ്റ്റിസ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സ്വർണ്ണമൊക്കെ തിരിച്ച് കിട്ടിയെന്ന് പറയുന്നുണ്ട്. മാർട്ടിൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അങ്ങനെ അവരെവിടെ എത്തി, പാരീസിലെത്തി. പാരീസിലെത്തിയപ്പോഴത്തേക്കും കാൻഡിഡും മാർട്ടിനും എന്താണ് വലിയ അപ്പർ ക്ലാസ് ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യുന്നു. വലിയൊരു കൺഫ്യൂസിങ് സ്റ്റോറി അല്ലേ, അവർ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയും ഉണ്ട് കേട്ടോ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഒരുപാട് പറയാനൊന്നും ഇപ്പോഴൊന്നും തീരത്തില്ല, പിന്നെ വട്ടം പിടിക്കും. അപ്പോൾ അവിടെ എവിടെ എത്തി, പാരീസിലെത്തി. അങ്ങനെ കാൻഡിഡിൻ്റെ ഈ ഭാഗ്യം കാരണം നിരവധി ആൾക്കാർ എന്താണ് ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പലരും വന്നിട്ട് അവൻ്റെ ഈ പൈസ അവന് പ്ലേസൊക്കെ ചെയ്ത് അവൻ്റെ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നെ കാൻഡിഡും മാർട്ടിനും അവിടെ നിന്ന് വെനീസിലേക്ക് പോകുന്നു. എന്തിനാണ്? വെനീസിൽ നമ്മുടെ കെക്കാമ്പോ കുനഗോണ്ടയുമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അവിടെ എത്തിയപ്പോഴത്തേക്കും കാൻഡിഡ് ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്, ബിക്കോസ് ക്യുനഗോണ്ടയും കക്കാമ്പോയും അവിടെ ഇവിടെയും കാണുന്നില്ല. പക്ഷേ അവരവിടെ വെച്ച് വേറെ കുറച്ച് വ്യക്തിയെ കാണുന്നുണ്ട്. ഈ വ്യക്തികൾ ആരൊക്കെയുണ്ടെന്ന് അറിയാമോ? നമ്മൾ പണ്ട് പാങ്ക്ലോസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ പാങ്ക്ലോസിന് സിഫിലിസ് നൽകിയ ഒരു ചേംബർമെയ്ഡ് ഉണ്ട്, പാക്വെച്ച്. ഈ പാക്വെച്ചിനെ അവിടെ വെച്ച് കണ്ടെന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വെനീഷ്യൻ ഒരു റിച്ച് ഉണ്ട്, കൗണ്ട് പോക്കു പൊക്കോ കുറാൻ.
അങ്ങനെ ഇവരെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരെ കക്കമ്പോയെ കാണപ്പെടുന്നുണ്ട്. കക്കമ്പോ എവിടെ വെച്ചെന്ന് അറിയുമ്പോൾ ഇവരെ കാണുന്നത്, സോറി, കക്കമ്പോയെ കാണുന്നത് ഒരു ടേർക്ക് രാജാവിൻ്റെ അടിമയായിട്ടാണ് കക്കമ്പോ ഇപ്പോൾ വരുന്നത്. അങ്ങനെ കക്കമ്പോ ഇവരോട് പറയും, കിനഗോണ്ട് എവിടെയാണ്, കോൺസ്റ്റാൻറ്റിയോപ്പിളിലാണെന്ന് പറയുന്നുണ്ട്, അവിടെ ഒരു വൃദ്ധയോടൊപ്പം സ്ലേവ് ആയിട്ട് നിൽക്കുവാണെന്ന് നമ്മുടെ കക്കാമ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ മാർട്ടിൻ കക്കാമ്പോ റിലീസ് ചെയ്യും കേട്ടോ. കക്കാമ്പോ, കാൻഡിഡ് എല്ലാവരും കൂടെ തുർക്കിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഓക്കെ, പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കാൻഡിഡ് കക്കാമ്പോയുടെ ലിബറേഷൻ മേടിക്കുന്നുണ്ട്. അങ്ങനെ തേക്കിൽ വെച്ച് മറ്റൊരു കാര്യമുണ്ട്, അവിടെ വെച്ച് പാങ്ക്ലസ്, തൂക്കിക്കൊന്ന പാങ്ക്ലസ് ഇല്ലേ, ഈ പാങ്ക്ലസിനെയും ബാരണിനെയും കാണുന്നുണ്ട്. രണ്ടുപേരും ഈ ബാരണിനെയും കൊല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാരണും ജീവിച്ചു, ചില അവരെ രക്ഷപ്പെടുകയാണ്, എസ്കേപ്പ് ഫ്രം ഡെത്ത് ആണ്. പാങ്ക്ലസിനെ തൂക്കിക്കൊല്ലുന്നത് കാൻഡിഡേറ്റ് കാണിക്കുന്നില്ല, അതായത് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ അനുഭവിച്ച ശേഷം അവർ തുർക്കിയിലെത്തി. അവിടെ ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും പാങ്ക്ലസ് അപ്പോഴും ഒപ്റ്റിമിസ്റ്റായിട്ട് തുടരുകയാണ്. പാങ്ക്ലോസ് ആകെ എന്താണ് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ച്, ഒപ്റ്റിമിസ്റ്റായിട്ട് ജീവിച്ച്. അപ്പോഴത്തേക്കും അയാൾ സിഫിലിസ് വന്ന് അയാൾ കിളി പോയി ചാവാറായി. എന്നിട്ട് പിന്നീട് എന്താണ് അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കാരണം തൂക്കിക്കൊല്ലാൻ വിധിച്ചത് അയാളുടെ ഒപ്റ്റിമിസ്റ്റിക് തോട്ട് കാരണമാണ് തൂക്കിക്കൊല്ലാൻ വിളിച്ചത്. എന്താണ് ഈ ഫിലോസഫിക്കലായിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ടല്ലോ, അത് കാരണം. എന്നിട്ടും ഇയാൾ അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നിട്ടും ഇയാൾ ഒപ്റ്റിമിസം തുടരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ട് ഈ കാൻഡിഡ്, ഈ ബാരണും പാങ്ക്ലസും അടിമയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ കാൻഡിഡ് ഇവരുടെ എന്താണ് ലിബറേഷൻ സാധ്യമാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവനും അവൻ്റെ ഈ പരിവാരവും ഉണ്ടല്ലോ, ബിക്കോസ് ഓരോരുത്തരായിട്ട് കൂടിക്കൂടി വരുമല്ലേ, അങ്ങനെ കിനഗോണ്ടെയും വൃദ്ധയെയും കണ്ടെത്തുണ്ട്. പക്ഷേ കാൻഡിഡ് ഭയങ്കര എന്താ ഒരു അഗ്ലി ആയിട്ട് മാറി, ഡൾ അഗ്ലി ആയിട്ട് മാറി, മുമ്പ് കണ്ടതിനെ കാട്ടിയും അഗ്ലിയായി. എന്നാൽ പോലും അവൻ അവളുടെ സ്വാതന്ത്ര്യം വാങ്ങിക്കുന്നുണ്ട്. കോൺസ്റ്റാൻറ്റിയോപ്പിളിന് പുറത്ത് അവരൊരു ഫാം വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് കിനഗോണ്ടിയെ മാരി ചെയ്യുന്നുണ്ട്. അതായത് ഒരു അവൻ്റെ ഒരു പ്രോമിസ് ആയിരുന്നു അല്ലെ, കിനഗോണ്ടിയെ വിവാഹം കഴിക്കുമെന്ന്. അല്ലാതെ കിനഗോണ്ടിയുടെ എന്താണ് ഭംഗിയോ അങ്ങനെയൊന്നും വെച്ചിട്ട് അല്ല അവനിപ്പോൾ കല്യാണം കഴിക്കുന്നത്. ഒരു പ്രോമിസ് കൊടുത്തുപോയ ഒരു വാക്ക് അതിൻ്റെ പുറത്താണ്. ഇപ്പോഴും പക്ഷേ ബാരണ് എന്ത് ചെയ്യാണ്, തൻ്റെ സഹോദരി ഒരു സാധാരണക്കാരനെ കല്യാണം കഴിക്കുന്നതിൽ ഇപ്പോഴും ഇയാൾക്ക് യാതൊരുവിധ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഇയാളെ പിന്നെയും ചെയിൻ സംഘത്തിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആരൊക്കെയുണ്ട്, കാൻഡിഡും കിനഗോണ്ടിയും കക്കാമ്പോയും പാങ്ക്ലോസും ഒക്കെ ഉണ്ട്. അവർ ഒരു കൃഷിയിടത്തിൽ സുഖപ്രദമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ സ്ഥിരതാമസമാക്കുന്നുണ്ട്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവിടെ പിന്നെയും മടുപ്പും വഴക്കുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് കാൻഡിഡ് ഒരു കർഷകനെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ കർഷകനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവിടെ വെച്ച് അവരെ ലളിതമായിട്ടൊരു ജീവിതം ലെഡ് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ വിനോദം അങ്ങനെയുള്ള ആഡംബരം അതൊക്കെ ഒഴിവാക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഇൻസ്പേർഡ് ആയിക്കൊണ്ട് കാൻഡിഡും സുഹൃത്തുക്കളും ഒരു ഗാർഡൻ നട്ടു വളർത്താൻ വേണ്ടി തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരവരുടെ പിന്നെ അവരുടെ ലൈഫാണ് കാണിക്കുന്നത്. അവരെ ഹാർഡ് വർക്കിംഗ് ആണ്, ക്യാഷിനോട് വലിയ ആർത്തിയൊന്നുമില്ല, വലിയ ഒപ്റ്റിമിസം കാര്യങ്ങളൊന്നും ഇല്ല. അവർ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെ മുഴുവൻ സമയവും അവരുടെ എനർജിയും അവർ ജോലിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തത്വചിന്താപരമായിട്ട് പാങ്ക്ലസ് വരെ നന്നായി. അവർക്കിപ്പോൾ എന്താ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് ഫിലോസഫിക്കലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട, ജോലി ചെയ്യുക, ഫുഡ് കഴിക്കുക, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഊഹമായിട്ടുള്ള അതിനൊന്നും ഗസ്സിങ്ങോ അല്ലെങ്കിൽ ഫിലോസഫി ഇന്ന് നല്ലത് കർമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല, ഒപ്റ്റിമിസത്തെ വിശ്വസിക്കുന്നില്ല. എല്ലാവരും നല്ലവരായി കേട്ടോ. അങ്ങനെ അവസാനം എല്ലാവരും എന്താണ് സാറ്റിസ്ഫൈഡും ആണ്, അതുപോലെ തന്നെ സന്തോഷവതികളുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. വളരെ വലിയൊരു സ്റ്റോറി അല്ലേ. കാൻഡിഡ് ഒരുപാട് അനുഭവിച്ചു. ഞാൻ പിക്കാറസ് അയച്ചു തരാം അല്ലേ, ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് കേട്ടേക്കണേ. അപ്പോൾ കാൻഡിഡിൻ്റെ ലൈഫിലൂടെയാണ് എന്ത് കാണിക്കുന്നത്, ഈ സ്റ്റോറി മുൻ ഫുൾ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഈ വാറ് അതുപോലെ തന്നെ ഭൂകമ്പമൊക്കെ വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ മനസ്സിൽ ശുഭാപ്തി വിശ്വാസം ആ ഒരു തോട്ടങ്ങ് പോയി. പക്ഷെ നമ്മളിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരുന്നത് എന്താണ്, എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം എന്നൊക്കെയാണ് ആ സൊസൈറ്റി പറഞ്ഞു തന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു അടിയാണ് നമ്മുടെ ബ്ലോ ആണ് നമ്മുടെ കാൻഡിഡ് എന്ന് പറയുന്ന വർക്ക്. അതുപോലെ തന്നെ ഉട്ടോപ്പിയെ പറ്റി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് കാൻഡിഡിലെ കുറച്ച് തീംസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ദ ഫോളി ഓഫ് ഒപ്റ്റിമിസം ആണ്. ആ തോട്ടിൻ്റെ
ഒപ്റ്റിമിസം എന്ന് പറയുന്ന ആ തോട്ടിൻ്റെ തന്നെ മണ്ടത്തരമാണ് കേട്ടോ. അതായത് പാങ്ക്ലോസ് ആദ്യമേ അവൻ്റെ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്ന എന്താണ്, എന്താണ് ബെസ്റ്റ് ഓഫ് ദ ഓൾ വേൾഡ് എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ഈ ആശയം ആരാ കൊണ്ടുവന്നെന്നറിയോ, ഗോഡ് ഫ്രൈഡ് വിൽ ഹം വൺ ലൈബിനീസ് ആണ്. ഇതിനെ ഒന്ന് കളിയാക്കിക്കൊണ്ടാണ് ഈ വോൾട്ടേർ ഈ കാൻഡിഡേറ്റ് എഴുതുന്നത് തന്നെ കേട്ടോ. ലൈബിനീസിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്താണ്, ദൈവം ഇതുപോലെ സർവശക്തനല്ല, സർവശക്തനാണ് എല്ലാം സോൾവ് ആക്കി തരും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അതിനെതിരെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയാം, എല്ലാത്തിനും അവർ ന്യായീകരണം കണ്ടെത്തുകയാണ്. പാങ്ക്ലോസ് പറയും എനിക്ക് സിഫിലിസ് വന്നു. അപ്പോൾ മറ്റവർ പറയും ആ ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സിഫിലിസ് വന്നാൽ എന്താ, അമേരിക്കയിൽ നിന്നാണ് കിട്ടിയത്, അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് പകരുവാണ്. അപ്പോൾ അവർ പറയും ആ സിഫിലിസ് അല്ലേ വന്നുള്ളൂ, ഇപ്പം നമുക്ക് അമേരിക്കക്കാരെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് ചോക്ലേറ്റ് കിട്ടുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു മണ്ടത്തരമാണ് ചോദിക്കുന്നത്. എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പാങ്ക്ലോസ് പോലും ഇദ്ദേഹത്തിൻ്റെ ഒപ്റ്റിമിസ്റ്റിക് കൺക്ലൂഷനിൽ നിന്നും എന്താണ് മാറി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ദ യൂസ്ലെസ്നെസ് ഓഫ് ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ ആണ്. ഈ ഫിലോസഫി കൊണ്ട് യാതൊരുവിധ കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് ദ ഹിപ്പോക്രസി ഓഫ് റിലീജിയൻ ആണ്. അതായത് നോവലിനകത്ത് ഉടനീളം കാണുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള കപട വിശ്വാസികളാണ് കേട്ടോ. അവരെ ഈ കത്തോലിക്ക അവരെ ഈ വോൾട്ടേർ കളിയാക്കുന്നുണ്ട്. അതായത് ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ ഒരു ബ്രഹ്മചാരി ആയിരിക്കേണ്ട ആളാണ് പോപ്പ്. പക്ഷേ പോപ്പിൻ്റെ മകൾ എന്നും പറഞ്ഞ് നമ്മളൊരു ഓൾഡ് വിമനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലേ പോപ്പിൻ്റെ മകൾ. അപ്പോൾ തന്നെ മനസ്സിലാവും ഈ പോപ്പിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ആ ഒരു സംഭവം. പിന്നെ ഇതുപോലെ ഇൻക്വിസിറ്റർ എന്താണ്, ഒരു സെക്സ് സ്ലേവ് ആയിട്ട് നമ്മുടെ ക്യുനഗോണ്ടിയെ വെക്കുന്നില്ലേ അത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ്, ഈ സഭയിലെ അംഗങ്ങൾ ഒരു ജ്വല്ലറി മോഷ്ടാവായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മുടെ ജെസ്യൂട്ടിനെയാണ് കാണിക്കുന്നത്. ജെസ്യൂട്ട് ഇതുപോലെ, ജെസ്യൂട്ട് അല്ല, ജാക്യൂസ് എന്ന് വെച്ചാൽ ആനബാപ്റ്റിസ്റ്റ് ആണ്. അതായത് റാഡിക്കൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. നോവലിലെ ഏറ്റവും ഉദാരമതിയും ഹ്യൂമനിസ്റ്റുമായൊരു വ്യക്തിയാണ് ജാക്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് പണം, ദ കറപ്ഷൻ, കറപ്റ്റിംഗ് പവർ ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് എൽഡൊറാഡോയിലെ സമ്പത്ത് കാരണം കാൻഡിഡ് ഭയങ്കരമായിട്ട് റിച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അപ്പോഴും അവസാനിക്കുന്നില്ല. ആൾക്കാരെല്ലാവരും വന്നിട്ട് ഈ പൈസയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഇല്ലേ. ഇദ്ദേഹത്തിന് കുറേ എന്താണ് ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ വന്ന് അവൻ്റെ പൈസയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് അവൻ അധ്വാനിച്ച് ജീവിക്കുമ്പോഴാണ് അവൻ എന്ത് വരുന്നത്, സമാധാനവും സന്തോഷവും വരുന്നത്. ഇതാണ് നമുക്ക് തീമിനെ പറ്റി പറയാനുള്ളത്. ഒരു ഷോർട്ട് സമ്മറിയാണ് കേട്ടോ. എല്ലാം ഔട്ട്ലൈൻ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓരോ ക്യാരക്ടർ വൈസ് ഡീപ്പായിട്ട് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് എക്സാമിന് മുമ്പ് ഒരു സമ്മറി കേട്ട് സമ്മറി വെച്ചെഴുതാൻ വേണ്ടിയിട്ടും അതിൻ്റെ തീംസുമാണ് പറഞ്ഞു തന്നേക്കുന്നത്. അത്യാവശ്യം എല്ലാ പ്ലോട്ടും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.